അസ്സലാമു അലൈക്കും സാബി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ സാബിറ എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെ ഇത് ഞാൻ വാങ്ങിയ കളർ കുട്ടിയാണ് മക്കളെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചു തന്നതല്ലേ ഈ കളർ കോഴിക്കുട്ടി ചത്തുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് കാരണം ഇവിടെ കോഴികളെ വളർത്താൻ പറ്റൂല കൃഷികളുള്ളത് കൊണ്ട് എല്ലാം അത് കൊത്തി തിന്ന് കളയും അതുകൊണ്ട് കോഴീനെ വേണ്ട എന്ന് വെച്ചതാണ് പക്ഷേ എനിക്കും എൻ്റെ പേരക്കുട്ടികൾക്കും കളിപ്പിക്കാൻ വേണ്ടി കളർ കോഴിക്കൂട്ടീനെ വാങ്ങിയിരുന്നു അതങ്ങ് ചത്തു പോകുമല്ലോ എന്ന് കരുതി വാങ്ങിയതാണ് പക്ഷേ ചത്തില്ല മക്കളെ ചാമാത്തത് കൊണ്ട് ഞാൻ വളരെ വിഷമത്തിലാണ് എൻ്റെ കൃഷികളെല്ലാം കോഴി കൊത്തി തിന്ന് നശിപ്പിച്ച് കളയുന്നു അതുകൊണ്ട് എനിക്ക് പറ്റിയ തെറ്റ് ആർക്കും പറ്റരുത് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് യൂട്യൂബിൽ ഇട്ട സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞീന് ഇത്ത അത് വേഗം ചത്തു പോകും ഞങ്ങൾ വാങ്ങി അത് ചത്തുപോയിക്ക് എന്നൊക്കെ കമൻറ്റിൽ എഴുതിയനു നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണാൻ ആ കളർ കോഴിക്കുട്ടീന അപ്പം അത് ചാവാത്തത് കൊണ്ട് ഞാൻ അതിനെ പിടിച്ച് അറുത്ത് ചെറിയ കോഴിക്കുട്ടിയാണ് ഇത് വലുതായി കഴിഞ്ഞാൽ ഇത് ചേരി പോലെ കളിക്കും നമുക്ക് തിന്നാനും പറ്റൂല അങ്ങനെ ഞാൻ എൻ്റെ വള്ളിക്കാട്ടിൽ മുത്തുമണീൻ്റെ അടുത്ത് കൊണ്ടുപോയി അർപ്പിച്ച് അതിന് പൈസയൊന്നും വാങ്ങിയിട്ടുമില്ല ഞാൻ കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ പള്ളിക്കാട്ടിലെ മുത്തുമണി കോഴീനെ അറുത്ത് തന്ന് ഇതിൽ പൊരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഈ ചെറിയ കോഴിക്കുട്ടീനെ കാടേനെ പൊരിക്കുന്നത് പോലെ പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലപ്പോഴും ഇങ്ങനെ വാങ്ങി വളർത്തി നിങ്ങളിങ്ങനെ പൊരിച്ചോ കാരണം ചത്ത് പോകുമൊന്നുമില്ല എനിക്ക് ചത്തൊന്നും പോയിക്കില്ല പിന്നെ രണ്ടുമൂന്നെ രണ്ടുമൂന്നെണ്ണത്തിന് പൂച്ച കൊണ്ടുപോയി കളഞ്ഞിരിക്കുക അതെൻ്റെ കണ്ണിന് മുന്നിൽ തന്നെയാണ് എൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് അത് കൊണ്ടുപോയി കളഞ്ഞത് അല്ലാണ്ട് ചത്തൊന്നും ഇത് പോകുന്നില്ല പിന്നെ ഇത് നല്ലവണ്ണം ക്ലീൻ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇതും പോക്കി നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് നിങ്ങളിങ്ങനെ കാട പൊരിക്കും പോലെ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മക്കളെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനരിയത്തുള്ള അടിക്കുക എന്നാൽ ഞാനിടുന്ന എല്ലാം നിങ്ങൾ അനിയും തുടർന്ന് വേഗം നിങ്ങളെ എത്തുന്നതാണ് അതിൻ്റെ ഒരുപാട് വീഡിയോസുകളുണ്ട് കാണാത്തവരെല്ലാം അതെല്ലാം പോയി കാണുക ഇങ്ങനെ നല്ലോണം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നല്ലോണം നല്ല വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ കറിയും വെച്ച് അതിൻ്റെ കുറച്ച് എടുത്തിട്ട് കറിയും വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കറി വെച്ചപ്പോൾ പക്ഷേ ഒന്നോട് വിട്ടുപോയി ഇത് കറി വെക്കുന്ന സമയത്ത് അതിലിടുന്ന മസാലകളെല്ലാം കാണിക്കാൻ വിട്ടുപോയി മക്കളെ ഇത് വീഡിയോ വേണ്ടി ഒന്നും ചെയ്തതല്ല ഇത് നമ്മൾക്ക് ഈ കോഴീനെ കൊണ്ടുള്ള ഇടങ്ങാറ് കൊണ്ട് അതിനെ അറക്കാൻ പോയി അർത്തതാണ് കൃഷികളെല്ലാം ചിന്തിക്കളയുന്നത് കൊണ്ട് അങ്ങനെ നല്ലൊരു പൂരിയും പൊരിച്ച് ഈ കോഴിയും കാട പൊരിക്കും പോലെ ഇതിനെ പൊരിച്ച് ഇരുത്തിയും കടത്തിയും മലത്തിയും ഇട്ട് ഇതിനെ പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ പെരക്കിയത് മസാലക്കൂട്ട് വേറൊന്നും അല്ല നമ്മളെ സാധാ മഞ്ഞളും മുളകും പിന്നെ കരമസാലപ്പൊടിയും മല്ലിച്ചപ്പും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതുക്കിയത് എല്ലാം ഇട്ട് പെരക്കിയതാണ് ഇതിൽ ഇത് കരിഞ്ഞിക്കൊന്നുമില്ല വീഡിയോയിൽ ഇങ്ങനത്തെ കളർ കാണുന്നതാണ് അങ്ങനെ തന്നെയാണ് നമ്മളെ ഇറച്ചിക്കറിയിലും ഇട്ടത് കൊത്തമ്പാരിയും മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും തക്കാളിയും പിന്നെ ഗരമസാലപ്പൊടിയും ഇഞ്ചി പച്ചമുള് വെളുത്തുള്ളിയൊക്കെ പിന്നെ മറ്റേ ഷാംപു പോലെ ആക്കിയതും അതാണ് ഇതിൽ ഇട്ടിക്കുള്ളൂ ചെറിയ കോഴിക്കാലെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ നിങ്ങളിങ്ങനെ കളർ കോഴിക്കുട്ടീനെ വാങ്ങുക അതിനെ നിങ്ങൾ വളർത്തി ഇങ്ങനെ ചെയ്യുക ചത്ത് പോകുമെന്ന് ആരും വിചാരിക്കണ്ട ചത്തു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ എന്നെ ഈ കോഴിക്കുട്ടി പറ്റിച്ചു കളിഞ്ഞ് എനിക്ക് പറ്റിയതുപോലെ ആർക്കും ഒരു തെറ്റ് പറ്റണ്ട ഇൻഷാ അല്ല നല്ല വീഡിയോസ് ആയിട്ട് എന്നും ഞാൻ വരാം നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ സൂപ്പറാണ്